ഐപിഎൽ ആവേശം അവസാനിക്കാൻ പോകുന്നു. 2020 വേൾഡ് കപ്പിന് ലോക രാജ്യങ്ങൾ ഒരുങ്ങുന്നു. ക്രിക്കറ്റ് ലോകത്തെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ആവേശത്തിന്റെ ദിനങ്ങളാണ്. തങ്ങളുടെ പ്രിയ താരങ്ങൾ പ്രിയപ്പെട്ട രാജ്യങ്ങൾക്ക് വേണ്ടി ഒരേ ടൂർണമെന്റിന് കീഴിൽ കളിക്കാൻ ഇറങ്ങുന്നു. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ മേജർ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് UAE-യിൽ നടക്കാൻ പോകുന്ന 2020 വേൾഡ് കപ്പ്. ഇന്ത്യയിൽ നടക്കാണ്ടിരുന്ന ടൂർണമെന്റ് ആയിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ആതിഥേയരാകാൻ UAE തയ്യാറായതോടുകൂടി UAE-യിലേക്ക് ടൂർണമെന്റ് മാറ്റുകയായിരുന്നു. ഒക്ടോബർ 17 യോഗ്യതാ മത്സരങ്ങളോടുകൂടി ടൂർണമെന്റ് ആരംഭിക്കും. ഒക്ടോബർ 23 സൂപ്പർ 12 മത്സരങ്ങൾ ആരംഭിക്കുക. നിലവിൽ എല്ലാ സ്റ്റേഡിയത്തിനും 70% കാണികളെ പ്രവേശിപ്പിക്കാൻ ICC-യുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഒമാനിലെ സ്റ്റേഡിയത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 70% കാണികളെ പ്രവേശിപ്പിക്കും. ഒമാനിലെ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ചുഴലിക്കാറ്റും കനത്ത മഴയൊക്കെ ഉണ്ടായത് കാരണം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഒക്കെ പല പ്രദേശങ്ങളിലുണ്ട്. അതിന്റെ കാര്യം ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഔദ്യോഗികമായി തീരുമാനിക്കുകയുള്ളൂ. മറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ 70% കാണികളെ പ്രവേശിപ്പിച്ച് തന്നെയാണ് ടൂർണമെന്റ് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ആയ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമുകൾക്ക് കിട്ടാൻ പോകുന്ന പുരസ്കാര തുക എത്രയാണ് എന്ന കാര്യത്തിലാണ്. ആകെ മൊത്തം 42 കോടി രൂപയാണ് ടൂർണമെന്റിൽ സമ്മാനത്തുകയായി വിതരണം ചെയ്യുക എന്നതാണ് വ്യക്തമാകുന്നത്. ഇത്തവണത്തെ 2020 വേൾഡ് കപ്പ് വിജയിക്കുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് 12 കോടി രൂപയാണ്. ഫൈനലിൽ എത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ടീമിന് കിട്ടാൻ പോകുന്നത് 6 കോടി രൂപ. സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ബാക്കി 2 ടീമുകൾക്ക് 3 കോടി രൂപ വീതം കിട്ടും. സൂപ്പർ 12-ൽ എത്തുന്ന ടീമുകൾ പരസ്പരം മത്സരിക്കുമ്പോൾ വിജയിക്കുന്ന ഓരോ മത്സരത്തിന് 30 ലക്ഷം രൂപയോളമാണ് ലഭിക്കുക. അതുപോലെ സൂപ്പർ 12 ഘട്ടത്തിൽ പുറത്താവുന്ന ടീമുകൾക്ക് 52 ലക്ഷം രൂപ ലഭിക്കും. അതുപോലെ തന്നെ യോഗ്യതാ മത്സരത്തിലെ വിജയങ്ങൾക്ക് 30 ലക്ഷം രൂപ വീതം ലഭിക്കും. യോഗ്യതാ മത്സരങ്ങളിൽ പുറത്താകുന്ന ടീമുകൾക്കും 30 ലക്ഷം രൂപയോളം ലഭിക്കും. നിലവിൽ 8 ടീമുകളാണ് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത്. ബാക്കി 4 സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുക. 8 ടീമുകളാണ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. നിലവിൽ യോഗ്യതാ മത്സരങ്ങളിൽ ഒമാൻ പാപ്പുവ ന്യൂഗിനിയ മത്സരമാണ് ആദ്യം നടക്കുക. സ്കോട്ട്ലാൻഡ് ബംഗ്ലാദേശ് എന്നിവയാണ് ഗ്രൂപ്പ് ബിയിലെ മറ്റ് ടീമുകൾ. ഗ്രൂപ്പ് എയിൽ അയർലാൻഡ്, നെതർലാൻഡ്, ശ്രീലങ്ക, നമീബിയ എന്നീ ടീമുകളാണുള്ളത്. ഒക്ടോബർ 22 യോഗ്യതാ മത്സരങ്ങൾ നടക്കുക. ഇരു ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ നേരിട്ട് സൂപ്പർ 12-ന് യോഗ്യത നേടും. സൂപ്പർ 12 മത്സരങ്ങളിൽ ആദ്യ മത്സരം ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകൾക്കൊപ്പം യോഗ്യതാ മത്സരങ്ങളിൽ എ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തുന്നവരും ബി ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്ത് എത്തുന്നവരും ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറും. അടുത്ത ഗ്രൂപ്പിൽ ഇന്ത്യ, പാകിസ്ഥാൻ അടക്കമുള്ള ടീമുകളുണ്ട്. ഇവരെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, ന്യൂസിലാൻഡ് എന്നീ ടീമുകളുമുണ്ട്. ഇവരോടൊപ്പം എ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരാവുന്നതും ബി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനമായി എത്തുന്ന യോഗ്യതാ മത്സരം കളിച്ചിരുന്ന ടീമുകളും കൂടി ചേരുന്നതോടുകൂടി 2-ാമത്തെ ഗ്രൂപ്പും പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalamfriendtimes.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രണ്ട് ടൈംസ് ഇന്റർനെറ്റ്.